യുജിസി നേരിട്ട് ജൂനിയർ കൺസൾട്ടൻസിനെ നിയമിക്കുന്നുണ്ട്. ഏകദേശം 50,000 രൂപ മുതൽ 60,000 രൂപ വരെയാണ് ശമ്പളം നൽകുന്നത്. എങ്ങനെയാണ് അപേക്ഷ അയക്കേണ്ടത്, എത്ര ഒഴിവുകളുണ്ട്, എന്താണ് യോഗ്യതകൾ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലെയുള്ള കാര്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോയുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം, യുജിസി നെറ്റ് എക്സാമിനേഷൻ ഏത് നിമിഷവും ഡേറ്റ് ഡിക്ലെയർ ചെയ്യും. നമുക്കൊരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ പരീക്ഷ പ്രതീക്ഷിക്കാം, അതായത് ആഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് എന്നുള്ള രീതിയിൽ. അപ്പൊ തയ്യാറെടുക്കുന്നവർ മാക്സിമം നല്ല രീതിയിൽ പഠനം മുന്നോട്ടേ കൊണ്ടുപോകുക. ജൂലൈ 1 മുതൽ യുജിസി നെറ്റ് ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങൾ അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്ത് നോക്കുക. കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞ് ട്രയൽ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഒഴിവിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, യുജിസി നേരിട്ടാണ് ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിക്കുന്നത്. കാറ്റഗറി എന്ന് പറയുന്നത് ജൂനിയർ കൺസൾട്ടന്റ് ആണ്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകൾ 8 എണ്ണമാണ്. മാസശമ്പളം 50,000 രൂപ മുതൽ 60,000 രൂപ വരെയാണ്. ഇനി ഇതിന്റെ യോഗ്യതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അംഗീകൃത സർവകലാശാലയിൽ നിന്നും കുറഞ്ഞത് 55% മാർക്ക് നേടിയ ബിരുദാനന്തര ബിരുദം. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായ അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ MS ഓഫീസ്, എക്സൽ, ഇന്റർനെറ്റിന്റെ ഉപയോഗം ഇവ വളരെ വ്യക്തമായി മനസ്സിലാക്കിയവരായിരിക്കണം. അതുപോലെ തന്നെ യുജിസി നൽകുന്ന ജോലി സാഹചര്യങ്ങളിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ജോലിയും ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം. പ്രായപരിധി എന്ന് പറയുന്നത് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള അവസാന തീയതിയിൽ 35 വയസ്സ് കവിയാൻ പാടില്ല. ജോലിയുടെ സ്വഭാവം നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ കൈകാര്യം ചെയ്യുന്നതിന് കമ്മീഷനെ സഹായിക്കുക. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇത്തരത്തിൽ കോഴ്സുകൾ നൽകുന്ന സർവകലാശാലകൾ, വിവിധ സ്ഥാപനങ്ങൾ അവയെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന പ്രവർത്തനത്തിന് സഹായിയായിട്ട് പ്രവർത്തിക്കുക. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുമായും വിദ്യാഭ്യാസ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട റിട്ടുകൾ, കേസുകൾ എന്നിവ കൈകാര്യം ചെയ്യുക. ജോലിയുടെ കാലയളവ് എന്ന് പറയുന്നത് 6 മാസമാണ്. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തി കാലയളവ് നീട്ടിക്കിട്ടുന്നതാണ്. ഇതൊക്കെയാണെങ്കിലും ഏത് സമയത്തിനും ഈ കരാർ ജോലി അവസാനിപ്പിക്കാൻ യുജിസിക്ക് സാധിക്കുന്നു. ജോലിയുടെ കരാർ കാലയളവ് എന്ന് പറയുന്നത് 6 മാസത്തേക്കാണ്. എന്നിരുന്നാലും യാതൊരു കാരണവും കൂടാതെ തന്നെ ഏത് സമയത്തും ഈ കരാർ അവസാനിപ്പിക്കാൻ യുജിസിക്ക് സാധിക്കും. ആവശ്യകത അനുസരിച്ച് ജോലി ഒഴിവുകളുടെ എണ്ണം വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യാം. ഈ ജോലി ഒഴിവുകളിൽ നിയമിക്കാനും അത് തള്ളാനുമുള്ള അധികാരം യുജിസിയിൽ നിക്ഷിപ്തമാണ്. ഇതിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ തർക്കങ്ങളോ കേസുകളോ ഉണ്ടായി കഴിഞ്ഞാൽ ദില്ലി ഹൈക്കോടതിയെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കേസുകളും പരാതികളും ദില്ലി ഹൈക്കോടതി പരിധിയിൽ പെടുന്നതുമാണ്. ഈ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുഴുവൻ കാര്യങ്ങൾ അടങ്ങിയ നോട്ടിഫിക്കേഷന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ അപേക്ഷ അയക്കേണ്ടതെന്ന് നോക്കാം. തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ HR റിക്രൂട്ട്മെന്റ് പേജിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കുക. എന്നതിന് ശേഷം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇൻഫർമേഷൻ കൊടുക്കുക. മൂന്നാമതായിട്ട് എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ കൊടുക്കുക. നാലാമതായിട്ട് ഡിക്ലറേഷൻ സബ്മിറ്റ് കൊടുക്കുക. ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായും കൃത്യമായും പൂരിപ്പിക്കേണ്ടതാണ്. ഓൺലൈനായിട്ട് അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ പിന്നീട് തിരുത്താനുള്ള അവസരമില്ല. ഏകദേശം 557,947 ആളുകൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. PG മാത്രമാണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യത. അഡീഷണൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന യോഗ്യതകളെല്ലാം തന്നെ മിക്ക ആളുകൾക്കും ഉണ്ടാകും. ഏജ് ലിമിറ്റ് 35 വയസ്സായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇപ്പൊ യുജിസി നെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആഗസ്റ്റ് അവസാന വാരം അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് തന്നെ പരീക്ഷ പ്രതീക്ഷിക്കാം. ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. പഠനം വളരെ കൃത്യമായിട്ട് മുന്നോട്ടേ കൊണ്ടുപോകുക. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.